Good morning, Lloyd. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. How are you all? How are you? I'm good. Fine. Good. Yeah, fine. Good. Good, ma'am. I'm good, ma'am. Good, yeah, okay. Are you ready for this class? Let's begin. Yes. Yes, ma'am. Yes. Currently, class is on the ticket, it's the ceiling. Can anyone say that? Which topic we discussed in? Noun, verb. It's a mark, ma'am. Noun, pronoun, verb, adjective, alert. Adverb, adjective, adverb, right now. Noun, verb, pronoun. Okay, adjective. Adjective, right now. Adverb, right now. Pronoun. Adjective, it's the clear. Adjective, the adverb, or the adjective, the. Auxiliary, it's the clear. Okay, auxiliary, I can remember, right? So adjective, it's the clear. Yeah. Noun, pronoun, verb, the lam. Simple, right? Alright, allow the man's line, right? No, it is. Adverb, adjective, one of the confusion, it's the other, right? Adjective, it's the clear. Okay. Okay. Adjective and that are you? Adjective and the verb. Oh, adverb and the verb. Hello? Then, Anna. Very prevalent. Yeah, very verb in a modified cheese. Anna, adverb and the verb. Hello? Serial. Anna. Adverb is modified or described the verb. Hello? Is it correct? Yes or no? Is it correct? Yes, ma'am. I don't know, madam, because I am absent. Thank you, madam. And I know, sure. I told you, madam. Okay. Yeah. Then adjective, no ka. Above adverb, and that's our part two. So adjective, and then adjective is in the modifier or describes a noun or pronoun. Like noun neo, pronoun neo, describe change the order in the adjective and correct. Just similar to Paranada, adverb is variable or repreverty, 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 modify the variable. Adjective on a glove, or a victi, and either victiano, a victi, could modify the variable. The order and the number with yes. Okay. എവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. എന്താ, മീന ഈസ് എ സ്മാർട്ട് ഗേൾ. ഇവിടെ പറയുന്നത് മീനയെ കുറിച്ചാണ് അല്ലെ. മീന ഒരു സ്മാർട്ട് ഗേൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഓ വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇവിടെ എന്താ കുറച്ച് മോഡിഫൈ ചെയ്തു, അതായത് സ്മാർട്ട് എന്ന് യൂസ് ചെയ്തു അല്ലെ. സ്മാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്തു, കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തു എന്ന് പറയും. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, മീന ഈസ് എ ഗേൾ എന്ന് പറയും അല്ലെ. പക്ഷെ എന്ത് ചെയ്തു, കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. അവിടെ എന്താണ്, എങ്ങനെയുള്ള ആളാണെന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. അപ്പൊ അത് അതിനാണ് അവിടെ ആ സ്മാർട്ട് എന്ന് യൂസ് ചെയ്തത്. സോ മീന ഈസ് എ സ്മാർട്ട് ഗേൾ. സോ സ്മാർട്ട് ഈസ് എ അഡ്ജക്റ്റീവ്. ക്ലിയർ? ദാറ്റ്സ് മോഡിഫയേഴ്സ് മീന. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. അതെന്താണ്, ബോട്ടിനെ ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ. ബോട്ട് എന്താണ്, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ബോട്ടാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ക്ലിയർ ആയി.
ഓക്കെ ഇസ് എ പ്ലാസ്റ്റിക് ബോൾ. അവിടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ആ ബോർഡ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒന്നാണ്. സോ പ്ലാസ്റ്റിക് ഇസ് ആൻ അഡ്ജക്റ്റീവ്. സോ അഡ്വേർബ് എന്താണ്? ഇപ്പോ മീര ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞു. അപ്പൊ അഡ്വേർബിൽ പറയുകയാണെങ്കിൽ മീര, മീര എന്താ പറയാ? എന്താ മീര സ്പീക്കിംഗ് വെരി ജെന്റ്ലി അല്ലെങ്കിൽ വെരി ഹോണസ്റ്റ്ലി എന്ന് പറയാം. അവൾ എന്താണ് അവളുടെ സംസാരത്തെ കുറിച്ചാണ് പറഞ്ഞു അല്ലെ? അവൾ സംസാരിക്കുന്ന ഒരു ഹോണസ്റ്റ് ആയിട്ടാണ്. അപ്പോ അവൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ, സംസാരിക്കുക അല്ല സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു വേർബ് ആണ്. അതിനെയാണ് അവിടെ എന്താ മോഡിഫൈ ചെയ്തത്. ഓക്കെ, ഇപ്പോ മീര ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുമ്പോൾ അവളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു. സോ അഡ്ജക്റ്റീവും അഡ്വേർബും ക്ലിയർ ആണോ? You have any doubts about this topic? If you have any doubt, you can ask me. Okay. Can you hear me? Yeah, of course. When exam is over. അപ്പൊ ഇതില് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് അഡ്വേർബിൽ എങ്ങനെയാണോ അത് തന്നെയാണ് കമ്പാരിറ്റീവും സൂപ്പർ അഡ്ജക്റ്റീവിലും വരാം. സോ ഇവിടെ വ്യത്യാസം എന്ന് പറയുമ്പോ എന്താ അവളെ കുറിച്ച് തന്നെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, കുറച്ച് എക്സാമ്പിൾസ് എഴുതല്ലോ അവര്. കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ഫസ്റ്റ് മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാഡം? ഹലോ, മാഡം ഈ ഈ മാരീഡ് ആൻ അമേരിക്കൻ വുമൺ ഇല്ലയോ? ഹലോ, അപ്പഴേ അതിനകത്ത് ഈ പാസ്റ്റും പ്രസന്റും നമുക്ക് എഴുതണ്ടേ മാഡം? ഈ ഹാഡ് ഹാഡ് വരത്തില്ലേ മാഡം? നേരത്തെ കഴിഞ്ഞ കാര്യമല്ലയോ? പാസ്റ്റും പ്രസന്റും ഇപ്പൊ നോക്കണ്ട, ഞാൻ ജസ്റ്റ് ആ വീട് അതിന്റെ അഡ്ജക്റ്റീവ് എങ്ങനെയാണോ അത് മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കൻ വുമൺ എന്ന് യൂസ് ചെയ്തത്. എന്താണ് ഈ മാരിഡൈൻ വുമൺ എന്ന് പറയാം, സാധാരണ അങ്ങനെയാണല്ലോ. ഒരു വുമണിനാണ് മാരേജ് ചെയ്തത്, അതെ ഇവിടുത്തെ വുമണാണ്. അപ്പൊ ആ വുമണിനെ കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യും, അതാണ് അമേരിക്കൻ യൂസ് ചെയ്തത്. സോ അവിടെ അമേരിക്കൻ എന്ന് പറയുന്നതാണ് ആഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ. സാം വർക്സ്, സാം സാം എന്തെങ്കിലും ഏതെങ്കിലും ഒരു പേര് എഴുതാം. ഓക്കെ, സാം വർക്സ്, വർക്ക് ചെയ്യുക, വർക്ക്. സാം വർക്സ് ഹാർഡർ ദാൻ ടോം, സാം വർക്സ് ഹാർഡർ ദാൻ ടോം. He is a fast driver. He is a fast driver. He is a fast driver. Message share. Sam works harder than Tom. Sam works harder than Tom. Again, then in the word games, he's the first. He is a fast driver. He is a fast driver. Then the story was
testimony was? Story was brought. What? Next thing, story then. Alexi, story then, sir. എഴുതുന്നുണ്ടോ എല്ലാവരും? Tortoise walks slowly. Walks very slowly. ക്ലിയർ ആയില്ല എന്ന് മാഡം. ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ മെസ്സേജിൽ? ടോർട്ടോയിസ് വാക്സ് വെരി സ്ലോലി. Tina eats quickly than Tom. Tina eats quickly, more quickly. Tina eats more quickly than Tom, madam. Okay. Okay, ma'am. Sam drives most carefully. America is a beautiful country. America is a beautiful country. He is the most talented person. He is the most talented person. This is water than tea. Okay, ഇത്ര എക്സാമ്പിൾസ് എല്ലാവരും എഴുതിയോ? കംപ്ലീറ്റ് ആയോ?
Ma'am, last one. The soup is hotter than tea. Soup is hotter than tea. The soup is hotter than tea. Somebody tired for an eye. Okay, completed. Finished. Yeah, all are finished. I wish you can move. Yeah, finished. Okay, first exam like that. Sam works harder than Tom. ഏതാണ് adverb ആണോ adjective ആണോ? Adjective ഉം adverb ഉം comparative ഉണ്ട് superlative ഉണ്ട്. ഏതാണ് ഈ സെന്റൻസ്? Sam works harder than Tom. റിപ്ലൈ വേണം, സംസാരിക്കണം. ഓക്കേ, ഇത് പറയൂ. എന്തോ It is adjective. Other than adjective only. Okay. Sam works harder than Tom. ഇവിടെ സാം എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സാമിനെ കുറിച്ച്. സാമിനെ കുറിച്ചാണ്. വെർബ്. അവിടെ ഒരു വെർബ് ഉണ്ട്. ഏതാണ് വേർബ് എന്നാണ് അവിടെ? വർക്ക്. വർക്ക്. അപ്പൊ വർക്കിനെ കുറിച്ചാ പറഞ്ഞത് അല്ലെ? വർക്കിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എന്താ വേർബ് ആണ്. വർക്ക് എന്ന് പറയുമ്പോ വേർബ് ആണ്. അപ്പൊ വേർബിനെ കുറിച്ചാണ് പറഞ്ഞത്. മോഡിഫൈ ചെയ്താ പറഞ്ഞത്. സോ ആഡ്വേർബ് ആണ്. ഓക്കെ, അത് ഇനി എന്താ പറയണ്ടത്? അതിന് കമ്പാരിറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ എന്ന് അറിയണം അല്ലെ? എന്താണ് comparative? comparative ആണ്. കാരണം എന്താണ്? കമ്പയർ ചെയ്യുന്നു. വർക്ക്സ് ഹാർഡർ ദാൻ ടോം കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹാർഡർ യൂസ് ചെയ്തു അല്ലെ? ഹാർഡർ ഹാർഡസ്റ്റ് അല്ല, ഹാർഡർ യൂസ് ചെയ്തു അല്ലെ? സോ ഫസ്റ്റ് വൺ ഈസ് കമ്പാരിറ്റീവ് ആഡ്വർബ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഒഴിഞ്ഞുള്ളിൽ എഴുതാം കമ്പാരിറ്റീവ് ആഡ്വർബ് ആണ്. Then next one, edana, he is a fast driver. It's a present. Yeah. Adjective. Superlative adverb. Edana. He is the past driver. Present adjective. Superlative. Superlative ana endana adjective ana adverb. Adjective. Adverb. Adjective. Adjective ma'am. Adjective. Adu enna asa. Five cheese. Adjective. Four. എന്താണ് അപ്പോ ഹീസ് എ ഫാസ്റ്റ് ഡ്രൈവർ എന്ന് പറയുമ്പോ ആരെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് സാമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു വ്യക്തിയെ കുറിച്ചാണ്. സോ അവിടെ നൗൺ ആണോ ഉള്ളത്? ഹി അല്ലെ? അവനെ കുറിച്ചാണ് പറയുന്നത്. സോ അഡ്ജക്റ്റീവ് ആണ്. അവിടെ വേർബ് ഒന്നുമില്ല അല്ലെ? അഡ്ജക്റ്റീവ് ആണ്. സോ അത് അഡ്ജക്റ്റീവ് ആണ്.
സൂപ്പർലേറ്റീവ് ആണോ ഇമ്പരേറ്റീവ് ആണോ? അത് സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ്. ഇത് സൂപ്പർലേറ്റീവ് അല്ല, ടെമ്പറേറ്റീവ് അല്ല, നോർമലി ഒരു അഡ്ജക്റ്റീവ്. അത് പ്രസന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ മാഡം? പ്രസന്റും പ്രസന്റും ഒന്നും ഇല്ലിപ്പോ, അത് വിട്ടേക്കു. അത് ഞാൻ പഠിപ്പിച്ചു പറയാം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലായിരുന്നു മാഡം, ഞാൻ സോറി. അല്ല നമ്മൾ ടെൻസിലൊക്കെ നിൽക്കേണ്ടില്ല, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആയിരുന്നോ പറഞ്ഞത്. സോറി മാഡം, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തോണ്ട് അറിയാതെ പറഞ്ഞതാണ്. അപ്പൊ ഇനി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അന്ന് തന്നെ, അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യലോ, അപ്പൊ കാണാം റെക്കോർഡ് ക്ലാസ്. ഓക്കെ ഓക്കെ മാഡം, ഐ ആം സോറി. അപ്പൊ ഹി ഈസ് എ ഫാസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ദ സ്റ്റോറി വാസ് ബോറിംഗ്. ദ സ്റ്റോറി വാസ് ബോറിംഗ് എന്താ വരാ? ആഡ്വെർബ് ആണോ അഡ്ജക്റ്റീവ് ആണോ? ആഡ്വെർബ്. കമ്പാരിറ്റീവ് ആഡ്വെർബ്. കമ്പാരിറ്റീവ് ആഡ്വെർബ് അവിടെ എന്താ? അവിടെ എന്താ വേറെ കൂടെ ചെയ്യുന്നില്ല. എന്താണ് അഡ്ജക്റ്റീവ്? യാ അഡ്ജക്റ്റീവ് ആണത്, സ്റ്റോറിയെ കുറിച്ചാ പറഞ്ഞത്. സോ അഡ്ജക്റ്റീവ് ആണ്. വെർബ് ഉണ്ടോ സെന്റൻസിൽ എവിടെയെങ്കിലും വെർബ് ഉണ്ടോ എന്ന് നോക്കാം. വെർബ് ഉണ്ടെങ്കിൽ അത് ആഡ്വെർബ് ആണ്. എങ്കില് എന്താ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ ഏതാണ്? അലക്സ് ഈസ് ടോളർ ദാൻ സാം. എന്താ വരാ? അഡ്ജക്റ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. ഒരു സെന്റൻസില് വേർബ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ഓക്കെ, നമ്മൾ ഇതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വേർബ് എന്ന് പറയും. സോ അലക്സ് ഇസ് എ ടോളർ ദാൻ സാം എന്ന് പറയുന്ന സെന്റൻസില് വേർബ് ഇല്ല, അവിടെ ആരും ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താണ് സെന്റൻസിന്റെ മീനിങ് എന്താണ്? സാമിനേക്കാൾ ഉയരമുള്ള ആളാണ്, ടോളർ ആണ് അലക്സ് എന്നാ പറഞ്ഞത്. അപ്പൊ അലക്സിനെ കുറിച്ചാണ് പറയുന്നത്, അലക്സ് ടോളർ ആണെന്നാ പറഞ്ഞത്. സോ അലക്സിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അഡ്ജക്റ്റീവ് ആണ് അല്ലേ? ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്, അത് അഡ്ജക്റ്റീവ് ആണ്. പിന്നെന്താണ്? ഒരു ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്. ഓക്കെ, ടോർട്ടോയിസ് വാക്സ് വെരി സ്ലോലി. എന്താ? ഇത് ആഡ്വേർബ് ആണ്. ഓക്കെ, സൂപ്പർലേറ്റീവ് അല്ല, ഇത് ആഡ്വേർബ് ആണ്. എന്താണ് ആമ? ആമയാണ്. ആമയെ കുറിച്ചാണ് പറയുന്നെങ്കിൽ ആമയുടെ നടത്തത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ആമ പൈലിയാണ് നടക്കുന്നത് എന്നാ പറഞ്ഞത്. ഇവിടെ നടക്കുക എന്ന് പറയുന്ന വാക്ക്, വാക്ക് എന്ന് പറയുന്നത് ഒരു വേർബ് ആണ് അല്ലെ? ഒരു പ്രവൃത്തിയാണ്. സോ ഈ സെന്റൻസ് ഇതാണ്, ആഡ്വേർബ് ആണ്. അടുത്ത സെന്റൻസ് ഏതാണ്? ടീന, ടീന ഈസ് മോർ കിക്കി ദാൻ ടോം. കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കാം, എന്നാലും മനസ്സിലാവും. ഓക്കെ, സോ ടീന ഈസ് മോർ കുക്കിലി. ടീന എന്താണ്? കഴിക്കുകയാണ് ടോം, കഴിക്കുകയാണ്. കഴിക്കുക എന്നൊരു പറയുന്നൊരു പ്രവൃത്തിയാണ് അല്ലെ? സോ അവിടെ വേർബ് എന്ന് പറയുന്നത് ഈറ്റ് ആണ്, അതെന്താണ്? ആഡ്വേർബ് ആണ് അല്ലെ? പിന്നെ എന്താണ്? കമ്പയർ ചെയ്യുന്നുണ്ട്, ടോമിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ
ഇതെന്താണ്? കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. അടുത്തത് സാം ഡ്രൈവ്സ് മോസ്റ്റ് കെയർഫുള്ളി. സൂപ്പർലേറ്റീവ് ആഡ്വേർബ്. സൂപ്പർലേറ്റീവ്. യാ, സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ആണ്. സോ സാം എന്ത് ചെയ്യുന്നു? ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വേർബ് ആണ്. സോ ഇവിടെ എന്താണ്? മോസ്റ്റ് കെയർഫുള്ളി അല്ലെ. മോസ്റ്റ് കെയർഫുള്ളി എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പയറിങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സാം ഡ്രൈവ്സ് മോസ്റ്റ് മോസ്റ്റ് കെയർഫുള്ളി. മോസ്റ്റ് ആയതുകൊണ്ട് എന്താണത്? സൂപ്പർലേറ്റീവ് ആണ്. കമ്പയറിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സൂപ്പർലേറ്റീവ് ആഡ്വേർബ് ആണ്. നെക്സ്റ്റ് വൺ, അമേരിക്ക ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അഡ്ജക്റ്റീവ് ആണ്. കാരണം അമേരിക്കയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അവിടെ there is no verb അല്ലെ. സോ this sentence is adjective അല്ലെ. ഓക്കേ, adjective അല്ല, superlative അല്ല, and adjective. ഓക്കേ, next one, he is the most talented person. Is the most talented. Superlative adjective. Yeah, superlative adjective. അല്ലെ, most talented person. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്, അത് മോസ്റ്റ്. ഒരു കമ്പയറിങ് ഒന്നുമില്ല. സോ ദിസ് ആൻ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്. എന്തോ ക്ലിയർ ആയില്ലേ എനിക്ക്? മാം ഇതെന്നത്തെ നോട്ടാണ് മാം? നോട്ടോ? എന്താ ചോദിച്ചത്? മാം ഇത് ഏത് നോട്ടാണ് മാം? ഇത് ഏത് നോട്ടാണെന്നാണോ? ഇത് എക്സാമ്പിൾസ് ആണ്. സൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്, കമ്പയർ ചെയ്യും. സോ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, ആഡ്വേർബ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവും സോ അഡ്ജക്റ്റീവും ആഡ്വേർബും ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? യെസ് മാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, ഒന്ന് പറയൂ. മാഡം അമേരിക്കയുടെ ഒന്ന് പറയാം മാഡം. അമേരിക്ക ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് പറയാം മാഡം. അമേരിക്ക ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. എന്തിനെ കുറിച്ചാ പറഞ്ഞേ? അമേരിക്കയെ പറ്റിയില്ല. അമേരിക്ക നല്ലൊരു മനോഹരമായ കൺട്രി എന്നാ പറഞ്ഞു. അമേരിക്കയെ കുറിച്ചാ പറഞ്ഞു അല്ലെ. അവിടെ വേർബ് ഉണ്ടോ? ഒരു വേർബും ഇല്ല. ഓക്കേ, അമേരിക്കയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് അവിടെ വേർബും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ അഡ്ജക്റ്റീവ് ആണ്. ടേം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കൂ. ഒരു സെന്റൻസ് കണ്ടാല് എന്തെങ്കിലും വേർബ് ഉണ്ടെങ്കിൽ അത് ആഡ്വേർബ് ആയിരിക്കും. ഓക്കെ, വേർബ് ഒന്നുമില്ല എങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ഒരാളെ ഒരാളെ കുറിച്ച് ഇപ്പൊ ടോം ടോമിനെ വെച്ച് തന്നെ പറയാം. ടോം ഈസ് വെരി സ്മാർട്ട് ബോയ് എന്ന് പറയാം. ഓക്കെ, സ്മാർട്ട് ബോയ് ആണ്. അപ്പൊ ടോമിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്, സ്മാർട്ട് ആണെന്ന് പറഞ്ഞു. സോ അത് അഡ്ജക്റ്റീവ് ആണ്. ടോം വർക്സ് ഹാർഡ്, ഹാർഡർ ദാൻ മീ എന്ന് പറയാം. ടോം വർക്സ് ഹാർഡർ ദാൻ മീ. ടോം എന്താ വർക്ക് ചെയ്യുന്നത്? എന്നേക്കാൾ നന്നായിട്ടാണ്, ഹാർഡ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. സോ വർക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞു, അത് ആഡ്വേർബ് ആണ്. കമ്പാരിറ്റീവ് മീനിങ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നതാണ്. ഒരാളായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇപ്പൊ മേഡത്തിനോട് ഞാൻ മേഡത്തിനെ ഞാനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്പാരിറ്റീവ് വരുമല്ലോ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ടോമായിട്ട് കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ അത് കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്തത്. ആ സമയം നമ്മള് എന്നേക്കാൾ പൊക്കമുള്ള ആളാണ് ടോം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അവിടെ പ്രവൃത്തി ഒന്നുമില്ല, അത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കുക, മനസ്സിലാക്കാം. ഓക്കെ മാഡം, താങ്ക് യു. അഡ്ജക്റ്റീവ് ആഡ്വേർബ് ആ ടോപ്പിക്ക്
അവസാനിച്ചു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഇല്ല, ക്ലിയർ ആണ്. ഓക്കേ, ക്ലിയർ. Then moving on to the next topic, preposition. എന്താണ് പ്രപ്പോസിഷൻ? എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ പ്രപ്പോസിഷൻ എന്തൊക്കെയാണ്? ഓൺ ടേബിൾ എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഈ ടേബിൾ ഉള്ളതെല്ലാവരും ഇതുമല്ല, ഇതിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് ഉണ്ട്. ഞാനിവിടെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് കാണുന്ന എല്ലാവരും പ്രപ്പോസിഷൻസ് ആണ്. സ്ക്രീൻ കാണുന്നില്ല നസ്രിമോൾ? കാണുന്നില്ല? എല്ലാവർക്കും കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? സോ അതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. നോക്കൂ, ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ അല്ലെ. ടേബിളിനടിയിലാണ് എന്ത് കാറ്റ് ഇരിക്കുന്നത്. അപ്പൊ ഈ അണ്ടർ എന്ന് പറയുന്നതാണ് എന്ത് പ്രപ്പോസിഷൻ ആയിട്ട് വരുന്നത് അല്ലെ. ലിങ്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് സെന്റൻസിനെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. Then I get up in the morning before 6 o'clock. ബിഫോർ 6 o'clock എന്ന് പറയാം, ആഫ്റ്റർ 6 o'clock എന്ന് പറയാം. കറക്റ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സെന്റൻസ് മനസ്സിലാവും അല്ലെ. എപ്പോഴാണ് എഴുതിയിട്ടത്? ഞാൻ 6 മണിക്ക് മുന്നേ എണീറ്റു അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം എണീറ്റു അല്ലെ. അപ്പൊ മുന്നെന്ന് പറയുന്നത് ശേഷം എന്ന് പറയുന്നത് പ്രപ്പോസിഷൻസ് ആണ്. അത് പറയുന്നതനുസരിച്ചായിരിക്കും എന്താ ആ സെന്റൻസിന് മീനിങ് വരാം. ക്ലിയർ ആണ്? Then they are discussing about football. അപ്പൊ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫുട്ബോളിനെ കുറിച്ച്. സോ അത് പറയുമ്പോ എന്താ എബൌട്ട് അല്ലെ. എബൌട്ട് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻസ് ആണ്. അപ്പൊ പ്രപ്പോസിഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ക്ലിയർ ആണ്? നമുക്ക് കുറച്ച് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ആൻസർ ചെയ്ത് നോക്കി എല്ലാവരും. The calculator is dash the table. In the table. On the table. On the table. On the table. മാഡം, ഇത് നമ്മളൊരു പേഴ്സണൽ ആയിട്ട് കമ്പയർ ചെയ്താലോ? ഇല്ലല്ലോ, അങ്ങനെ വരത്തില്ലല്ലോ മാഡം. ഇപ്പഴ് എന്താ വേർ ആർ യു ഗോയിങ് എന്ന് വന്നാലോ? The cat is sitting under me എന്നൊക്കെ വന്നാലോ? കണ്ടോ, ഈ ടേബിളിൽ കാണുന്ന എല്ലാരും പ്രപ്പോസിഷൻസ് ആണ്. ഈ വേർഡ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോ അടുത്ത് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ, ഈ ഡാഷില് വരേണ്ടതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. അപ്പോ പമ്മിന് മനസ്സിലാവും എന്താണ് പ്രപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാവും. ആൻസർ ചെയ്യാൻ പറ്റും നോക്കി എല്ലാവരും. The calculator is dash the table. On the table. On the table. On the table. On the table. Yeah, on the table ആണ്. On the table. Yeah, കാരണം ഇതിന് ടേബിളിന് മുകളിലാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു സർഫേസ് ആണ്, ഒരു പ്രതലമാണ്. സോ അതിന് മുകളിൽ ഇരിക്കുന്ന എന്തും നമുക്ക് എന്താ ഓൺ യൂസ് ചെയ്ത് പറയാം. ഇപ്പൊ ഒരു പെണ്ണാണെങ്കിലും എന്തായാലും the pen is on the table alle table irippundu on ana use cheya mugalilana so on use cheyunu then he was angry dash me with me with me with me with me with me with me yeah with me ana ennod alle he was angry with me with me correct ana next your teacher is not satisfied dash just said അതെ, your teacher is not satisfied with your study. The teacher is satisfied അല്ല അത്ര പഠിക്കുന്ന ഒരു, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയണം. ചുമ്മാ പറയണ.
okay above with ആണ് then he should take here dash self എല്ലാവരും ടോം അങ്ങനെയാണ് ടോം ആക്ഷൻ എടുത്താ പറയുന്ന വിത്ത് വിത്ത് മാച്ചാണ് വിത്ത് പറയുന്നത് അല്ലെ എങ്ങനെയാണോ കെയർ ഓഫ് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് കെയർ ഫോർ ഹിസ് ഹെൽത്ത് ഫോർ ഗെറ്റ് ഇൻ സംതിങ് കെയർ ഓഫ് കെയർ ഓഫ് ആണ് ഓക്കേ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ടോം ഹിസ് ഹെൽത്ത് ജോൺ ട്രാവൽ ട്രാവൽ എന്ന് കേട്ടാല് ബൈ ആണ് ഓക്കെ ജോൺ ട്രാവൽഡ് ബൈ ട്രെയിൻ ബൈ കൺഫ്യൂഷൻ ആണ് അല്ലെ ബൈ കൺഫ്യൂഷൻ ഓക്കെ ദെൻ ഐ വാസ് ബോൺ ഡാഷ് 1983 അതും പോയി ഞാൻ മിണ്ടാതിരിക്കുന്ന നല്ലത് അതും നല്ല for 2 years since 2 years I have been a journalist for 2 years then she left university 3 years ago alle she left university 3 years ago is leave Is your brother dash home? Is your brother at home? No, I'm can leave. At to home. Yeah, at to home. Just meaning no, then the little one. Without. Without water. Without water. Without water. Can leave without water. Without water. Without water. Without water. Without water. Then she has been absent dash Wednesday. On Wednesday. On Wednesday. On Monday. On Wednesday. On she has been absent. On Wednesday. Since Wednesday. ഓക്കെ
കോയമ്പത്തൂർ ഇതില് ആരുടെയൊക്കെയാ എല്ലാം കറക്റ്റ് ആയോ? ആരുടെയെങ്കിലും കറക്റ്റ് ആയോ? രണ്ടെണ്ണം കറക്റ്റ് ആയി മാഡം. രണ്ടെണ്ണം കറക്റ്റ് ആയില്ലേ? പിന്നെ എല്ലാവരും കറക്റ്റ് ആയോ? ഓക്കെ, പ്രപ്പോസിഷൻ ഡൗട്ട് ആയോ? ഡൗട്ട് ഉണ്ടോ? ഏതൊക്കെ പ്രപ്പോസിഷൻസ് ആ ഡൗട്ട്? സിൻസ് ഡൗട്ട് ആണ്. അത് അത് ഷുവർ ആണല്ലേ? സിൻസ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. 12 തെറ്റിയോ? നസ്രിമോൾ ശരിയെന്നാണോ തെറ്റിന്നാണോ? കറക്റ്റായോ? സിൻസ് വരുമ്പോഴാണ് പ്രയാസം. എന്തോ സിൻസ് വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഇപ്പം ഇപ്പം ഐ വാസ് ബോൺ ഇൻ 1986 എന്ന് വരത്തില്ലായിരുന്നു മാഡം. അങ്ങനെ വരത്തില്ലേ? ഇറ്റ് ഹാസ് ബീൻ വരുമ്പോഴാണ് മാഡം സിൻസ് നമ്മൾ ചേർക്കേണ്ടത്. സിൻസിന് മീനിങ് മുതലാണ്. ഇന്ന് മുതൽ, നാളെ മുതൽ, ഞാൻ അന്ന് മുതൽ, ഇല്ലായിരുന്നു എന്നൊക്കെ പറയുക നമ്മള്. അതാണ് സിൻസ് യൂസ് ചെയ്യാൻ കാരണം. ഇവിടെ എവിടെയാ സിൻസ് വന്നത്? ഷീല ഐ ഹാവ് ഹി ലിവ്ഡ് ഹീസ് ലിവ്ഡ് അബ്രോഡ് സിൻസ് 1998 അല്ലേ? 1998 മുതൽ ഞാൻ അവിടെ താമസിച്ചു. ഇങ്ങനെയാ വരാം. നിങ്ങൾ പറയൂ. കുറച്ച് പ്രപ്പോസിഷൻസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാം ഡൗട്ടാണ്, ഡോമിന് എല്ലാം ഡൗട്ടാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, പ്രപ്പോസിഷൻസ് സിൻസ് എല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഷി ഹാസ് ബീൻ ആബ്സെന്റ് സിൻസ് വെനസ്ഡേ. എന്താണ് വെനസ്ഡേ മുതൽ അവൾ ആബ്സെന്റ് ആയിരുന്നു, അങ്ങനെയാ വരാം. അതുകൊണ്ടാണ് സിൻസ് പറഞ്ഞത്. ഓക്കെ, എന്താണ് ഓൺ ചേർക്കാൻ കാരണം എന്താണെന്നൊക്കെ അറിയാം. ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഓൺ ചേർക്കണം, അങ്ങനെയാ പറയാം. സോ അവിടെ നോക്കുക, ഷി ഹാസ് ബീൻ. ഷി ഹാസ് ബീൻ എന്ന് പറയുമ്പോ എന്താണ് ആയിരുന്നു, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. അപ്പൊ സെന്റൻസിന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഷി ഹാസ് ബീൻ ആബ്സെന്റ് എന്ന് കേട്ടാല് എന്താണ്, എന്ന് മുതൽ? ബുധനാഴ്ച മുതൽ, അല്ല വെനസ്ഡേ മുതൽ അവിടെ ആബ്സെന്റ് ആയിരുന്നു, അങ്ങനെയാണ് മീനിങ് വരാം. സോ അതുകൊണ്ടാണ് അവിടെ സിൻസ് വാങ്ങി. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം പ്രപ്പോസിഷൻസ്. ക്ലിയർ? ഓക്കെ, ആർക്കെങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്നലെ എന്തായിരുന്നു ദിവസത്തിന്റെ പ്രത്യേകത അറിയാൻ പറ്റും? ഇന്നലെ ദിവസത്തെ ടീച്ചേഴ്സ് ഡേ മാഡം.
എക്സ്പീരിയൻസ് ഇംഗ്ലീഷിലാവാം അല്ലാതെയാവാം. ഇംഗ്ലീഷ് പറയുന്നവർക്ക് ഇംഗ്ലീഷ് പറയും, ഞാൻ നിർബന്ധിക്കില്ല. ക്ലാസ് തുടങ്ങേണ്ടല്ലോ. സോ മലയാളത്തിൽ പറയുന്നെങ്കിൽ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞോട്ടെ മാഡം. മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല. എന്റെ അനുഭവം എന്ന് പറയുമ്പോൾ നല്ല നല്ല ടീച്ചേഴ്സ് ആയിരുന്നു തിരുവല്ലയിലുള്ളത്. ഞാൻ എസ് സി സെമിനറി ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഹോസ്റ്റലാണ് താമസിച്ചത്. വീടുണ്ടായിട്ടും ഹോസ്റ്റലാണ് താമസിച്ചത്. അപ്പം അവിടുത്തെ നല്ല നല്ല ടീച്ചേഴ്സും ഒക്കെയാണ്. പിന്നെ അന്നൊന്നും പഠിക്കാൻ ഒരു കഴിവില്ലായിരുന്നു, എന്നുവെച്ചാൽ മാർക്കൊന്നും നേടിയിട്ടില്ല. എന്നാലും പല ടീച്ചേഴ്സും എന്നെ സപ്പോർട്ടാണ്, നല്ല ടീച്ചേഴ്സും അതുപോലെ അവർ നല്ല ട്രെയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പറയത്തില്ല. അപ്പം അത് നല്ല ടീച്ചേഴ്സായിട്ട് വളർന്ന് അവിടെ നല്ലൊരു കുട്ടിയായിട്ട് ആ സ്കൂളിലെ ഒരു അഭിമാനമായിട്ട് പറയാൻ സാധിച്ചു. അതുപോലെ പ്ലസ് വണ്ണും പ്ലസ് ടുവും അതുപോലെ നല്ല ടീച്ചേഴ്സും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും നല്ല പഠിത്തവും ഈ മാനസിക ടീച്ചേഴ്സിനെ പോലെ തന്നെ നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഇപ്പം ക്ലിയർ ആണോ മാഡം? അപ്പം ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ടീച്ചേഴ്സും മലയാളം ടീച്ചറാണ്, അത് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പിന്നെ ഹോസ്റ്റലിൽ നിന്നപ്പോഴും നല്ല രീതിയിൽ ആത്മീയമായിട്ട് ജീവിച്ചു വളരുവാൻ എനിക്ക് സാധിച്ചു. അവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല കുട്ടിയായിട്ട് ആരാധിച്ചു പോകുന്ന ഒക്കെ സാധിച്ചു. ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പം അത് ആഘോഷമാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും എല്ലാം സപ്പോർട്ടിങ് ആയിട്ട് കൂടെ നിന്ന് പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു മാഡം എൻ്റെ, ഞാനും ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാണ്ടിരുന്നപ്പോ ഞാനും ഹോസ്റ്റലിലായിരുന്നു. അവിടെ ഒരുപാട് സാറുമാരുണ്ടായിരുന്നു, അവരൊരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ആദ്യമായിട്ട് കോപ്പി അടിച്ചതിന് പൊക്കിയപ്പോഴും നല്ലതുപോലെ തന്നെ ടീച്ചർ പിടിച്ചു. സത്യത്തിൽ ഞാൻ കോപ്പി അടിച്ചതല്ലായിരുന്നു, ഒരാൾക്ക് ഇത് എഴുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈ കാണിച്ചതാ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു, മാഡം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് കൈ നോക്കിയപ്പോൾ ആണ്ട് കയ്യിൽ എഴുതിയിട്ടേക്കും. അങ്ങനെ അങ്ങ് പൊക്കി ടീച്ചർ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആർക്കൊന്നും പറയാനില്ല. ഗേൾസ് ഒന്നില്ലേ? ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ പഠിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് വയ്യാതായി പോയായിരുന്നു മാഡം. എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് വന്നായിപ്പോയി. ഞാനൊരു 40-48 ദിവസം വെന്റിലേറ്ററിലായി പോയി. പിന്നെ അവിടുന്ന് റിക്കവർ ചെയ്തു. ശ്രീചിത്ര ആശുപത്രിയിൽ അവിടുത്തെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ന്യൂറോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറായിരുന്നു എന്നെ നോക്കിയത്. പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞായിരുന്നു, 45-ാം ദിവസം പറഞ്ഞായിരുന്നു ഇനി ഒരു ചാൻസും ഇല്ല, കിട്ടത്തില്ല.
പക്ഷേ 48-ാമത്തെ ദിവസം ഒരു ചെറിയ അനക്കം കിട്ടി. അവിടുന്ന് പിന്നെ ഇപ്പം 6 വർഷമായി. 6 വർഷത്തെ മുതലായി പറഞ്ഞിട്ട് 6 വർഷത്തെ ഇളവേളക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു. പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു മാഡം. പഠിക്കുന്നൊന്നും ബ്രെയിനിലോട്ട് കേറത്തില്ലായിരുന്നു. ഈ ഡിസീസ് ഒരുപാട് സ്ഥലത്ത് വരും മാഡം, പക്ഷെ എനിക്ക് വന്നത് ബ്രെയിനിലായിപ്പോയി. എല്ലാം ഫുള്ള് ബ്രെയിൻ ഫുള്ള് ഡാമേജ് ആയിപ്പോയി. ഒന്നുമെല്ലാം മറന്നുപോയായിരുന്നു മാഡം. പിന്നെ വന്നേ വന്നേന്ന് പഠിച്ചെടുത്ത്. എന്താ മാഡം? ഓക്കെ ആണ് മാഡം, പക്ഷെ ചെക്കപ്പ് ഉണ്ട് ശ്രീചിത്രയില്. വേറെ ഇയർ ചെക്കപ്പിന് പോകണം. എന്റെ പെങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ്. ഒരു അസുഖം വന്നായിരുന്നു, അസുഖമല്ല ഒരു പനി വന്നിട്ട് പെട്ടെന്ന് തളർന്നു പോയി. ബ്രെയിനിൽ പനി കൂടി ബ്രെയിനിലാണ് അത്. പക്ഷെ ബ്രെയിനിലും ശരി ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ കൈക്കും കാലിലും തളർച്ച. ആദ്യത്തെ ഒരു വർഷം കടപ്പായിരുന്നു, പിന്നെ ചികിത്സയ്ക്ക് ഒരുപാട് എടുത്ത് കൊണ്ടുപോയി. ഇപ്പം ഇപ്പം വെല്ലൂരിലെ ചികിത്സയാണ്, മെഡിസിൻ ആണ് കഴിക്കുന്നത്. ഇപ്പം പെർ ഡേ ഒരു 10-16 ഗുളിക കഴിച്ചേ പറ്റത്തുള്ളു. 28 ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പം 16 ആയി. ഞാനിപ്പം ഡോസ് കുറച്ചോണ്ടിരിക്കുക. സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു മാഡം, ഫുള്ള് പോയതാ എല്ലാം. ഇത്ര ഇംഗ്ലീഷ് പോലും പറയാനറി ഇംഗ്ലീഷ് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. മലയാളം തന്നെ നേരെ പറയത്തില്ലായിരുന്നു. ആരും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും ചിലവരെയൊന്നും കണ്ടാൽ പോലും അറിയില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് അവരെ ഒന്നും അറിയില്ല. Thank you, ma'am.